the policeman. I don't want. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിയാണ് ഈ വാഗൺ ട്രാജഡിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ പറയാം. ആരാ വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി? വാര്യംകുന്നത്ത് കുഞ്ഞാമദാജിനെ വെടിവെക്കാൻ വേണ്ടി തോക്ക് ചൂണ്ടിയപ്പോ അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാണ് ആചാര്യ കരയുന്നതെന്ന് ബ്രിട്ടീഷുകാരൻ ചോദിച്ചു. എവിടെ വെച്ചിട്ടാ തോക്ക് ചൂണ്ടിയത്? മലപ്പുറത്തെ കുന്നുമ്മൽ വെച്ചിട്ട്. മലപ്പുറത്തെ കുന്നുമ്മലിലെ പടിഞ്ഞാറേ ചെരുവിൽ നിന്ന് ആഞ്ഞു വീശുന്ന കാറ്റിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പയുടെ ചോരയുടെ മണമുണ്ട്. എന്തിനാ ആചാര്യ കരയുന്നത്? ധൈര്യമൊക്കെ പോയോ എന്ന് ചോദിച്ചു. മഹാനായ ഹാജി, മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തോട് പറഞ്ഞു, നിങ്ങളുടെ തോക്ക് കണ്ടിട്ടല്ല ഞാൻ കരയുന്നത്, പിന്നെയോ രണ്ട് കാരണത്താല ഞാൻ കരയുന്നത്. ഒന്ന്, എന്റെ വെരി പേഴ്സണൽ ഇമോഷണൽ കാരണം. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി, 3 വയസ്സുള്ള പേരക്കുട്ടി, വല്ലിപ്പ വൈകുന്നേരം വരുമ്പോ മുട്ടായി കൊണ്ടുവരണേ എന്ന് പറഞ്ഞിരുന്നു. വൈകുന്നേരം വരുമ്പോ എന്റെ അരയിലെ അരപ്പട്ടയിലെ മുട്ടായിക്ക് വേണ്ടി കടിച്ചു തൂങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി എന്റെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഈ വെടിയുണ്ടകൾ പാഞ്ഞു വന്ന് എന്റെ ശരീരം എന്റെ പ്രാണൻ പിടഞ്ഞിറങ്ങിപ്പോയാൽ മുട്ടായിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ മുമ്പിൽ എന്റെ മയ്യത്ത് കൊണ്ടേ വെക്കും. വല്ലിപ്പാന്റെ അരപ്പട്ടയിൽ മിട്ടായി തപ്പുന്ന ഒരു കുഞ്ഞിനെ, മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ തപ്പുന്ന ഒരു കുഞ്ഞിനെ ഞാൻ എന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ട്. വല്ലിപ്പ എന്ന് വിളിക്കുമ്പോ പൊന്നുമോനെ എന്ന് പറഞ്ഞ് തിരിച്ചു മറുപടി കൊടുക്കാൻ പറ്റൂലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. വീണ്ടും അദ്ദേഹം കരഞ്ഞു. ധൈര്യം പോയോ? ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, നിങ്ങളിതാ ഒരു വെള്ള പേപ്പർ, അപ്പോളജൈസ് മാപ്പ് എന്ന് വാക്കെഴുതി തരണം. അണ്ടമാൻ ദ്വീപിൽ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞവൻ മാപ്പെഴുതി കൊടുക്കുമ്പോ മലബാറിലെ ധീരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പയ്ക്ക് അതേ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. RSS-കാരൻ മനസ്സിലാക്കണം, ഇവിടുത്തെ സംഘികൾ മനസ്സിലാക്കണം, നിങ്ങൾ ആരെയാണ് കണ്ണുരുട്ടുന്നത്, നിങ്ങൾ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങൾ ആരോടായി ബ്ലാക്ക് മെയിലിംഗ് പോളിറ്റിക്സ്, അത് വീട്ടിൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ RSS-ന്റെ ശാഖയിൽ പറഞ്ഞാൽ മതി, ഈ രാജ്യത്തിലെ സംഘികളോട് പറയാൻ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ സമ്മേളനമൊക്കെ നടത്തുന്നത്, അതിനുവേണ്ടിയാണ് ഈ പുരുഷാരം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ മലപ്പുറത്തെ പൂക്കോട്ടൂരിലെ വാഗൺ ട്രാജഡിയുടെ പൂക്കോട്ടൂർ യുദ്ധത്തിലെ ശുഹദാക്കളുടെ ഖബറിടത്തിൽ നിന്ന്, ആ ഖബറിടത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പമാർക്ക് മുമ്പിൽ ഞങ്ങൾ ദുആ ചെയ്യില്ല, അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണമെന്ന് ദുആ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യാപ്പമാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വസീയത്ത് പോലെ പറഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലം എലികളെ പോലെ ജീവിക്കുന്നതിനേക്കാൾ 1 ദിവസമെങ്കിലും പുലിയെ പോലെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മർദ്ദക ഭരണാധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കൂല്ല. ജീവൻ പറിച്ചു കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാൻ കരയുന്നത് വേറൊരു കാര്യത്തിനാണ്. ഞാൻ കരയുന്നത് നിങ്ങൾ എന്നെ വെടിവെക്കുമ്പോ എന്റെ കണ്ണിൽ കറുത്ത തുണി കെട്ടിയിട്ടുണ്ട്. ആ കറുത്ത തുണി അഴിച്ചു മാറ്റണം. ബ്രിട്ടീഷുകാരെ വെടിവെച്ചത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുറത്താണ്. എന്റെ പുറത്ത് വെടിവെക്കരുത്, എന്റെ നെഞ്ചിൽ വെടിവെക്കണം. എന്റെ നെഞ്ചിൽ വെടിവെക്കുമ്പോ നിങ്ങൾ നീട്ടിപ്പിടിച്ച തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോ പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾ എനിക്ക് കണ്ണു നിറയെ കാണണം. അതിന് ഈ കറുത്ത തുണിയൊന്ന് അഴിച്ചു മാറ്റണം. എന്നിട്ട് ഞാൻ എന്റെ നെഞ്ച് പിരിച്ചു തരാം. ഞാൻ പോകൂല്ല, ഞാൻ ഓടൂല്ല. എന്റെ കൈത്തലത്തെ ചങ്ങല നിങ്ങൾ മാറ്റിക്കോ. നിങ്ങൾ നീട്ടിപ്പിടിച്ച തോക്കിന്റെ മുമ്പിൽ ഇട നെഞ്ച് വിരിച്ചു വെച്ച് ഞാൻ ഈ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ പേരക്കുട്ടികളാണ്.